ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു റിവ്യൂമായിട്ടാണ്. അതായത് ഞാൻ കുഞ്ഞാവയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സെൻട്രൽ പോയിൽ നിന്ന് വാങ്ങിയ, കുഞ്ഞാവയ്ക്ക് വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റുകളിൽ ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ ബേബി ബാത്തർ എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ എന്തായാലും ഞാൻ ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴും കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റിവ്യൂ എന്താണ്, അത് അതിൻ്റെ ഉപയോഗം ഉണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് വെറും വേസ്റ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഏകദേശം ഒരു രണ്ടര മാസത്തോളമായി ഇപ്പോൾ ഈ ഒരു ബാത്തർ ഉപയോഗിക്കുന്നു. ഇത് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ്ട് വീഡിയോയിലോ പോലെ നിങ്ങളാരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബേബി ബാത്തർ എന്ന് പറയുന്ന സംഭവം ദാ ഇതാണ്. ഓക്കെ, ഇത് നിങ്ങൾ എൻ്റെ ആ ഹോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് സംഭവം. ഇത് നമുക്കിങ്ങനെ മടക്കി വെക്കാം. ഈ കമ്പി ഇവിടെ നിന്ന് ഈ കമ്പി ഇവിടെ നിന്ന് ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹോൾ എവിടെയൊക്കെ നമുക്ക് തൂക്കിയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം എനിക്ക് എൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം കണ്ടുപിടിച്ച ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ചെയ്യും കേട്ടോ, എൻ്റെ കമ്പി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത്രയ്ക്കും എന്നെ ഇത് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഈ ഒരു എൻ്റെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട്. ഞാൻ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഞാനും ചാനും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടെൻഷൻ ആക്കിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ കുഞ്ഞുവാവനെ കുളിപ്പിക്കും എന്നുള്ളതായിരുന്നു. ന്യൂബോണിനെ, കാരണം ഞാനിതൊരു ന്യൂബോണിനെ ജ്വാനെ ന്യൂബോണിനെ സമയത്ത് ഞാൻ അവനെ കുളിപ്പിച്ചിട്ടില്ല. അവന് 6 മന്ത് ആയപ്പോഴത്തോട്ടാണ് ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുവരെ എൻ്റെ അമ്മയൊക്കെയാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടീനെ എനിക്ക് പിടിക്കാൻ പറ്റുമോ, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുമെന്ന് എനിക്ക് എടുക്കാൻ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ കുളിപ്പീര എനിക്ക് ഭയങ്കര ഒരു വലിയൊരു ബിഗ് ടാസ്ക്കാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ്. ഡെലിവറി കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ ഇപ്പോൾ നോർമൽ ആയാലും സിസേറിയൻ ആയാലും നമുക്ക് ഒന്ന് കുനിഞ്ഞ് നിന്ന് കുളിപ്പിക്കലോ, അല്ലെങ്കിൽ ഒന്നായാലും തിരുന്ന് കുളിപ്പിക്കലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി സിസേറിയനൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമുക്കൊട്ടും കുനിയാൻ പറ്റില്ല. സ്റ്റിച്ചിൻ്റെ വേദനകൾ അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കുളിപ്പീര് ഭയങ്കര ഒരു ഒരു ടാസ്ക്കാണ് നമുക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുക. എനിക്കറിയത്തില്ല ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, നമുക്ക് ഉപകാരപ്പെടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഏറ്റവും പേടിച്ചിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെ കുളിപ്പിക്കുക എന്നുള്ളത്. അതേ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞവനെ കുളിപ്പിക്കുക എന്നുള്ളൊരു ആ ഒരു സമയം കേട്ടോ. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ് കുളിപ്പീരൊക്കെ കഴിയുമ്പോഴത്തേക്കും കുളിപ്പിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ചൂട് 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 ചൂടെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ മേത്തോട്ട് വേഗം ഒഴിച്ച്, കാരണം കുഞ്ഞിൻ്റെ മേത്ത് അധികം നേരം വെള്ളമൊന്നും പാടില്ല, വേഗം കുളിപ്പിച്ച് സോപ്പെല്ലാം ഇട്ട് സെക്കൻഡുകൾ കൊണ്ട് കുളിപ്പിച്ച് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ ഞാനും കുഞ്ഞാവും ഇപ്പോൾ കുളിപ്പിക്കാനിരിക്കുമ്പോൾ ഒരോലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാടും പാട്ടൊക്കെ പാടി അതൊക്കെ സോപ്പൊക്കെ ഇങ്ങനെ തൂത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ രണ്ടും ആസ്വദിച്ചാണ് ഇപ്പോൾ കുളി എന്ന് പറഞ്ഞത്. കുളി ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. കുഞ്ഞാവയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു സംഭവം എൻ്റെ കൈ കിട്ടിയതുകൊണ്ട്. പിന്നെ ഇത് തീർന്നു 2-in-1 ആയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ യൂസേജ് കേട്ടോ. ഒന്ന് കുളിപ്പിക്കാനും വേണ്ടിയിട്ടും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തേപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ടും. എണ്ണ തേപ്പിച്ച് കുട്ടികൾ ഇതിനകത്ത് കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ നേരത്തെ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. കുറച്ച് അധികം നേരം ആകുമ്പോഴത്തേക്ക് അവർ കരയാൻ തുടങ്ങും, പിന്നെ അവർക്ക് ഉറക്കമൊക്കെ വരും, ഭയങ്കര വഴക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ ഞാൻ ഇതിനകത്തിട്ട് ഒന്നെങ്കിൽ ഞാൻ ഷീറ്റിലിട്ട് തേപ്പിക്കും, അല്ലെങ്കിൽ ഇതിനകത്തിട്ട് ഞാൻ കുഞ്ഞിനെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് കരഞ്ഞൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പതുക്കെ ഇത് ഞാൻ ഇങ്ങനെ കയ്യിലിങ്ങനെ എടുക്കും. കയ്യിലിട്ട് ഞാൻ ഇനി ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ആട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആട്ട് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞാവ് അതിനകത്ത് തന്നെ ഇത് കിടന്ന് ഉറങ്ങും. ഇതിനകത്ത് കിടന്ന് ഉറങ്ങിക്കോളൂ. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്തായി, നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെ കിടന്ന് ഉറങ്ങിക്കോളും. അവരുടെ ഒരു ഉറക്കം തീരുന്ന ആ ഒരു സമയം ഒരു അരമണിക്കൂർ എത്ര സമയം വേണേലും നമുക്ക് എണ്ണ തേപ്പിച്ച് കടത്തി വെച്ചാൽ. അപ്പം എനിക്ക് ആദ്യം എണ്ണ ഞാൻ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഉറക്കാൻ പറ്റും എന്നുള്ളൊരു ബോധം പോയില്ല. ഇത് എൻ്റെ ഈച്ചാനാണ് എന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ആ സമയത്ത് നിലത്ത് എണ്ണ തേച്ച് കടക്കൂല, ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നു, ആ എണ്ണ കുറച്ച് നേരം മേത്ത് പിടിക്കണമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് അങ്ങനെ കുതിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടല്ലോ. പക്ഷേ ഇത് ഈച്ചാൻ എന്നെ കാണിച്ചു തന്നപ്പോൾ തൊട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈച്ചാൻ ഇതിലിരുന്ന് ഇവനിങ്ങനെ ആട്ടി ഉറക്കുന്നു. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എണ്ണ തേപ്പിച്ച് കിടത്താൻ പോലും നമുക്ക് ഇത് ഭയങ്കര ഉപകാരമാണ്. കാരണം കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉറങ്ങിയില്ലെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കിടക്കുമ്പം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ഓരോ റിവ്യൂ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്തോട്ട് പോവാം. ഇതിൻ്റെ മെറിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ പില്ലോ, ഈ പില്ലോ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം. ഇത് മെയിനായിട്ട് കാര്യം നമുക്കിത് കഴുകാം, ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഊരി കഴുകാം. പക്ഷെ ഞാനിത് ഊരി കഴുകാറില്ല, ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്
ഇതിൻ്റെ മേത്തോട്ട് ഞാൻ നമ്മുടെ ഫ്ലഷ് നമ്മുടെ ഷവറിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തോട് സ്ട്രോങ്ങിൽ അടിച്ചിട്ട് കുറച്ച് സോപ്പൊക്കെ ഞാൻ ഇവിടെ തൂക്കും, എന്നിട്ട് അതിങ്ങനെ കഴുകി ഞാൻ കളയത്തേ ഉള്ളൂ, അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്കിത് വാഷ് ബേസിനിലൊക്കെ വെച്ച് സിങ്കിനകത്തൊക്കെ വെച്ച് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സിങ്കിനകത്ത് ഇത് ഫിറ്റല്ല, ഓക്കെ, ഇത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു ചെയറും ഇതവിടെ വെച്ചിട്ട് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ നിന്ന് തന്നെ എനിക്ക് ഒന്ന് വളയോ അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് മര്യാദയ്ക്ക് ഇങ്ങനെ നിന്ന് ഞാൻ എനിക്ക് കുളിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ എനിക്ക് വരുന്നുള്ളൂ, വേറെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഒരു പില്ലോ എന്ന് പറഞ്ഞാൽ ഇവരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതെ ഇരുന്നോളും. പിന്നെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഇങ്ങനെയായിരിക്കും, ഓക്കെ, ഇങ്ങനെയാണല്ലോ നമുക്ക് ഷേപ്പ് മനസ്സിലായാലും ഇങ്ങനെയായിരിക്കും കിടക്കുക. പക്ഷേ ഇത് നമ്മൾ തീരെ ഉണ്ടായ വാടയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കുളിപ്പിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഫിറ്റ് ആവത്തില്ല കേട്ടോ. പക്ഷേ അവർ കുറച്ചിങ്ങനെ ഊർന്നൂർന്ന് വരും, അവരിത് കുറച്ചും കൂടെ വലുതാണല്ലോ. അപ്പോൾ ഞാനെന്താ ചെയ്തോണ്ട് വെച്ചാൽ ഇവരുടെ കാല് ഞാൻ ഒരുപാട് ഇങ്ങനെ തടഞ്ഞു വെക്കും. അത് തടഞ്ഞ് വെക്കുമ്പോൾ അവനാ കറക്റ്റ് സൈസില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് നമുക്ക് കുളിപ്പിക്കാൻ മാത്രം അങ്ങനെ നിൽക്കും, വെള്ളം എടുത്ത് ഒഴിക്കും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് പൊക്കം വെച്ചല്ലോ, പൊക്കം വെച്ചപ്പോഴത്തേക്കും ഇപ്പം ഇതിനകത്ത് ഇവൻ കറക്റ്റ് സൈസായി സംഭവം. പിന്നെ ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് ഇവർ താഴോട്ട് ഉരുണ്ട് പോകത്തുമില്ല. പക്ഷേ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിടപ്പ് കൂടുതലായതുകൊണ്ട് ഇവൻ നിരങ്ങി 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 ഈ സൈഡിൽ കൂടെ ഇവൻ താഴോട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് അവിടുന്ന് വേറെ സൈഡിലോട്ട് തിരിഞ്ഞു മറിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ചെരിച്ച് വെക്കാൻ വേണ്ടിയാണ് ഇവിടം വരത്തേക്ക്. ഇത് നമുക്ക് ഊരാൻ പറ്റും കേട്ടോ, ഞാൻ പൂരാത്തെന്ന് വെച്ചാൽ ഇത് ഇടാൻ കുറച്ച് ടൈറ്റ് ഉണ്ട് എനിക്കിത്, അപ്പോൾ അതുകൊണ്ട് അത് ഊരി കാണിക്കാത്ത. അപ്പം ഇത് ഏറ്റവും ചെരിയാനുള്ള ഭാഗമാണ്. ഇങ്ങോട്ടേക്ക് നമ്മൾ ഇടുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് നെക്സ്റ്റ് ഭാഗത്തോട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങോട്ടേക്ക് എത്തുവാണെങ്കിൽ ഈ കമ്പി ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തുവാണെങ്കിൽ ഒന്നും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നല്ല സ്ട്രെയിറ്റിൽ ഇപ്പോൾ ഈ ചെരിഞ്ഞ് നിൽക്കുന്നത് ചെരി കുറച്ചും കൂടെ വലുതാകുമ്പോൾ ചെരിയിൽ നിന്നിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ നമുക്കിപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഞാൻ പറയുന്നത് ഡീമെറിറ്റ്സ് എന്ന് പറയാൻ പാകത്തിന് ഞാൻ പറഞ്ഞത്, നമ്മൾ ന്യൂ ബോൺ ഉണ്ടായ പാടെ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫിറ്റ് ആവത്തില്ല. നമ്മൾ കൈകൊണ്ടൊരു പിടുത്തം കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് തടയാൻ വെക്കണം. അപ്പം നമ്മളൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഞാൻ കൈകൊണ്ട് സപ്പോർട്ട് കൊടുത്താൽ മതി, അപ്പം മര്യാദയ്ക്ക് നിന്നോളൂ. ഇപ്പം ന്യൂ ബോൺ അല്ല, ഇപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെയുള്ള കുറച്ച് പൊക്കം വെക്കുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിനകത്ത് ഫിറ്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചുരുണ്ടു പോകും. പക്ഷേ അത് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് അത് നിന്നോളും. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇത് നല്ലപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിലുള്ള നമ്മുടെ അമ്മമാർക്കായാലും, ഇപ്പോൾ നിങ്ങളാണ് കുളിപ്പിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരാണ് കുളിപ്പിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം അവർക്ക് വാങ്ങിക്കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അവരേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മയൊക്കെ പാപം എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കരയുന്നതുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് കേട്ടോ. പാവങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതാക്കി തന്നിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും പറയുന്നത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് കിടന്ന് കുറയും, അവർക്ക് ഇതിനകത്ത് കിടക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും താങ്ക്ഫുൾ ആയിരിക്കുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സാധനത്തോടായിരിക്കും. കാരണം നമുക്ക് കുനിഞ്ഞു നിന്ന് കുളിപ്പീരും ബെൻഡ് ചെയ്യലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു സംഭവം വാങ്ങിക്കോ, കണ്ണടച്ച് നിങ്ങൾക്ക് വാങ്ങിക്കോ, അത്രയ്ക്കും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം നല്ല ബലമുള്ളതാണ് കേട്ടോ, എല്ലാം നല്ല കട്ടിയുണ്ട്, ഒന്നും മോശമുള്ള സാധനമല്ല. ഇത് നമ്മുടെ ആമസോണിലൊക്കെ ഉണ്ട്. ആമസോൺ ഞാൻ വാങ്ങിയത് ഇവിടുന്ന് സെൻറ്റർ പോയിന്റിൽ നിന്നാണ്. ഫസ്റ്റ് ക്രൈയിൽ അവൈലബിൾ ആയിരിക്കും. ലിങ്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ കയറി ബേബി ബാത്റൂം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ധൈര്യമായിട്ട് വാങ്ങിക്കോ. ഒരു പ്രശ്നം ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെലിവറി പ്രസവം കഴിഞ്ഞിട്ട് ആരും ഹെൽപ്പിനില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കുളിപ്പിക്കൽ ഒരു ടാസ്ക്കായിട്ട് മാറുകയില്ല. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കുളിപ്പിക്കാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇനിയത്തെ വീഡിയോയിലൊക്കെ ഞാൻ എങ്ങനെയാണ് കുഞ്ഞാവനെ എണ്ണ തേപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് കുളിപ്പിക്കുന്നതെന്നോ ഇതിനകത്തിട്ട് കുളിപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നോട് ആ വീഡിയോ ഒക്കെ ചെയ്യാൻ പലരും പറയുന്നുണ്ട്, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ വേഗം ഇട്ടിട്ട് ഞാൻ പോവുകയാണ്. ഇതെനിക്ക് ഇവിടെ ഓഫർ റേറ്റിന് കിട്ടിയതാണ്, എനിക്കൊന്ന് 37 ദിർഹങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ആക്ച്വൽ റേറ്റ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 57 ഒക്കെ ഞാൻ കണ്ടു. അപ്പം പക്ഷേ എന്നാലും നമുക്ക് ഓഫർ റേറ്റിലല്ല നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കൂടെയും നമുക്ക് വേർത്താണ്, 100% ഇത് വേർത്താണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ അത്രയും പേടിച്ചിരുന്നതാണ് കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ആസ്വദിച്ചാണ് ഇപ്പം ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. ഒരു പേടി എനിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്കും ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു 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 ബുദ്ധിമുട്ടുമില്ലാണ്ട് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേഗം കുളിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് നഷ്ടമല്ല, ഇതിനകത്തോട് വെള്ളം പുറത്തോട്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വെള്ളം, പിന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇത് വെള്ളം നിൽക്കത്തില്ല. ഈ ഉള്ളിൽ കൂടെ ഇതിന് തുളയുണ്ട്, ഇതിൻ്റെ ഇവിടെ ഒരു നെറ്റ് പോലെയത് ഉള്ളോട്ട് താഴ്ത്ത് താഴ്ത്ത് വെള്ളം പൊയ്ക്കോളും. നല്ല ഈസിയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ കടത്താനും അവരുടെ തല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ആവത്തുമില്ല. എല്ലാം കൊണ്ടും ഇത് എനിക്കിതിനകത്ത് ആകെ ഒരു കുറവ് എന്ന് പറയാൻ പാകത്തിന് നമുക്ക് തീരെ കുഞ്ഞുമക്കളായിരിക്കുമ്പം ഇതിനകത്ത് ഫിറ്റ് ആവത്തില്ല. ഫിറ്റ് ആവത്തില്ല എന്നല്ല, നമ്മളിവിടെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അവരിങ്ങനെ നിൽക്കത്തുള്ളൂ. കാരണം നമുക്ക് ഇത്രയും ഒരു ലെങ്ത് അല്ലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കത്തില്ല, നമ്മളിങ്ങനെ പിടിക്കണം. അത് അത്രയും
കുറേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ഒന്ന് ഇപ്പോൾ 2 മാസം 3 മാസം കൂടി അവൻ ആകാനായപ്പോഴത്തേക്കും അവൻ കറക്റ്റ് ആയിരുന്നത് ഫിറ്റാണ്. അതാണ് ഒരു മാറ്റം, ഒരു ഒരു ചെറിയൊരു ഇത്. തീരെ കുഞ്ഞാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.